ഹായ്, വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ്, പേസ്റ്റ് സ്പെഷ്യൽ. പലരും പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് അതിലുണ്ട് പേസ്റ്റ് സ്പെഷ്യല്, ഫോർമുലാസ്, വാല്യൂസ്, ഫോർമാറ്റ്, കമാൻഡ്, ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, ട്രാൻസ്പോസ്, ഇങ്ങനെ ഒരുപാട് ടിപ്സുകൾ അതിലുണ്ട്. നമ്മളത് പേസ്റ്റിൻ്റെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നൊരു ഓപ്ഷൻ കാണാം നമുക്ക്. ഇപ്പം ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്സ് കാണിച്ചുതരാം. ഇപ്പം ഇവിടെ ഞാനൊരു ഡാറ്റയുണ്ട്, ഈ ഡാറ്റയിൽ ടോട്ടൽ നിങ്ങൾക്ക് കാണാം ഫോർമുലയിലാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനത് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ആ വാല്യൂ കിട്ടില്ല, കാരണം അത് ഫോർമുലയാണ്, റെഫറൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡാറ്റ കിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഓൾട്ട് പേസ്റ്റ് സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വാല്യൂസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വാല്യൂ കാണാം. ദാറ്റ് മീൻസ് അവിടെ ഫോർമുല മിസ്സായി. ഇപ്പോൾ പല സമയത്തും നമ്മൾ പല ഫോർമുല ചെയ്തിട്ടും ഈ ഫോർമുലകൾ കളയാൻ വേണ്ടി നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം, പേസ്റ്റ് സ്പെഷ്യലിൽ വാല്യൂസ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി എനിക്കിപ്പോൾ ഈ ഫോർമാറ്റ്, ദാറ്റ് മീൻസ് ടോട്ടലിലെ ഫോർമാറ്റ് തന്നെ, അതേ ഫോർമാറ്റ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോർമാറ്റ് വന്നു, ഡാറ്റ വരില്ല, പക്ഷേ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതേ ബോൾഡും അതേ ലെറ്ററിംഗ് എല്ലാം ഇവിടെ വരും. ഇത് ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരാറുണ്ട്. പലപ്പോഴും നമ്മളിത് അതേ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാനും ശ്രമിക്കാറുള്ളൂ, അതുപോലെ തന്നെ ഡാറ്റ വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമൻ്റ് ആണ് സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് റീജിയനിൽ, എനിക്ക് ഈ കമൻ്റ് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. റീജിയൻ ആവശ്യമില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ ഇതുപോലെ കോപ്പി ഓൾട്ട് ഓൾട്ട് പേസ്റ്റ് സ്പെഷ്യലി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കമൻറ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കമൻറ്റ് മാത്രമേ വരുള്ളൂ, ടിപ്പ് കാണും സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ്, ദാറ്റ് മീൻസ് ആ ഒരു റീജിയൻ കാണില്ലേ. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ വരണമെന്ന് വെച്ചാൽ ഈ കോളം എടുത്തോ, അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഈ പേസ്റ്റ് സ്പെഷ്യൽ വഴി ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡർ ഉണ്ട് നമുക്ക് ഈ കോളത്തിൽ, ഇപ്പോൾ ഈ ഡാറ്റ ഫുൾ ബോർഡറാണ്, ഈ ബോർഡർ എനിക്കില്ലാതെ വെറും ഡാറ്റ മാത്രം കോപ്പി ചെയ്താൽ മതി. ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുക, പുതിയ ഷീറ്റ് എടുത്തിട്ട് പേസ്റ്റ് സ്പെഷ്യലിൽ വന്ന് ഓൾ അക്സെപ്റ്റ് ബോർഡർ ക്ലിക്ക് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡാറ്റാസ് അതെല്ലാം അതേപോലെ വരും, പക്ഷേ ബോർഡർ വരില്ല. ഇത് നമുക്കിങ്ങനെയും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ കോളം എടുത്ത്, ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സി കോളം എടുത്ത് കൂട്ടി, ദാറ്റ് മീൻസ് എനിക്ക് ഡാറ്റ വേണ്ട ഇതേ ഫോർമാറ്റിൽ, ദാറ്റ് മീൻസ് ഈ കോളം വിടുത്തും അല്ല ഇതുപോലെ തന്നെ ഡാറ്റ വേണമെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാം ഒരു ഈക്വലായിട്ടുള്ള വിടുത്താണ്, പക്ഷേ എനിക്ക് ഫോർമാറ്റിങ്ങിൽ ഈ ഇതേ സെയിം കോളം വിടുത്ത് വേണം, പക്ഷേ ഡാറ്റ വേണ്ടെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്യുക, ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഷീറ്റ് സിക്സിൽ വന്നിട്ട് ഇവിടെ ഓൾ ഇതിൽ തന്നെ പേസ്റ്റ് സ്പെഷ്യൽ വന്ന് നിങ്ങൾക്ക് കോളം വിടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇത് മാത്രം കിട്ടും, സൈസ് മാത്രം കിട്ടും, കാരണം കോളം സൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബിയുടെ കോളം സൈസ് തന്നെ ഇവിടെ സിക്സിൽ കിട്ടി. ഇത് നമുക്ക് പല ഫോർമാറ്റുകളിലൊക്കെ നമുക്ക് ആവശ്യമായി വരും. ഇനി അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ചില ഓപ്പറേഷൻസിലേക്ക് വരാം. ഇപ്പോൾ പേസ്റ്റ് താഴെ ഓപ്പറേഷൻസ് കാണാം. ഇപ്പോൾ ഇവിടെ ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പ്രൈസ് ഞാനൊരു 10 രൂപ കൂട്ടി വിചാരിക്കുക, എല്ലാത്തിൻ്റെ കൂടെ ഒരു 10 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, 10, 500, 600 ഐറ്റം വില കൂട്ടാതെ ഇപ്പോൾ 1x1 ഫോർമുല ഇട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഓപ്ഷൻ പറഞ്ഞാൽ നമ്മൾ ഈ 10 കോപ്പി ചെയ്യുക, എന്നിട്ട് നമുക്ക് എവിടെ പേസ്റ്റ് ചെയ്യണം വെച്ചാൽ ഏരിയ സെലക്ട് ചെയ്യുക, ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ വന്ന് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസിലെല്ലാം 10 രൂപീസ് കൂടി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ 10% റേറ്റ് കൂട്ടി, അത് 110% ആക്കി റേറ്റ്. 10% കൂട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് മൾട്ടിപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ 10% കൂടിയ റേറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സെയിം ഫോർമുല തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഇതേപോലെ തന്നെ ഞാനൊരു അടുത്ത ഓപ്ഷനായിട്ട് ഏത് വാല്യൂ വെച്ചാൽ നമുക്കിപ്പോൾ 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാണ്, ദാറ്റ് മീൻസ് റേറ്റിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് ഡിവൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിവൈഡ് ബൈ 2 ആവും, ദാറ്റ് മീൻസ് അതിൻ്റെ ഹാഫ് വാല്യൂ. ഇതേപോലെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കണം, 5 രൂപ സ്പെഷ്യൽ ഓഫർ ഞാൻ റേറ്റിന് കൊടുക്കുന്നത് വിചാരിക്കാം. അങ്ങനെ വരുമ്പോഴും ഇതുപോലെ തന്നെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ സബ്ട്രാക്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, പക്ഷേ നമുക്ക് ഒരുപാട് ടൈം സേവിങ് ആണ്. പലപ്പോഴും നമ്മുടെ പല ഡാറ്റകളിലും നമുക്ക് ഇങ്ങനെ ഉള്ള സിനാറിയോസ് വരാറുണ്ട്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിനാറിയോകൾ എവിടെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അറിയാൻ പറ്റുക. ഇതേപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ അടക്കുന്ന ഡാറ്റ, ഇപ്പോൾ ഞാനിവിടെ ഡാറ്റ കസ്റ്റമറൊക്കെ ഹൊറിസോണ്ടൽ അടക്കണം, ഇതുപോലെ ഞാൻ വെർട്ടിക്കൽ ആക്കണമെങ്കിൽ ഇതേപോലെ തന്നെ പേസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ വെർട്ടിക്കലി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇനിയിപ്പോൾ ഇതേ ഡാറ്റ ഞാൻ ഹൊറിസോണ്ടലി പേസ്റ്റ് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ദറ്റ് മീൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ വന്ന് ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി വരും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റാസ് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഒരുപാട് ആവശ്യം വരാറുണ്ട്. ചിലപ്പോൾ വെർട്ടിക്കലി കിടക്കുന്ന ഡാറ്റാസിനൊക്കെ നമുക്ക് ഹൊറിസോണ്ടലി ആക്കേണ്ടി വരാറുണ്ട്. ഇത് ചെറിയ ഡാറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യും, പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള ഓപ്ഷൻ വരുമ്പോൾ ഇതില്ല. പേസ്റ്റ് സ്പെഷ്യൽ കിടക്കുന്നത് പേസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേസ്റ്റ് സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ ഓപ്ഷൻ വരും. ഇതിൻ്റെ ഷോർട്ട് കീ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് പ്ലസ് കൺട്രോൾ. കൺട്രോൾ ഓൾട്ട് വി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് കീ കിട്ടി. ഓക്കെ, ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഡെയിലി സിനാറിയോസിൽ ഇത് ആവശ്യം വരും. ഓക്കെ, താങ്ക് യു, ഫൈൻ.